Hello friends, welcome to our channel. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സ്കൂട്ടി എങ്ങനെ പെട്ടെന്ന് ഓടിക്കാൻ പഠിക്കുക എന്നുള്ള കാര്യമാണ്. ടു വീലർ ഓടിക്കാൻ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്സ് എന്തൊക്കെയാണ്, ഇവയെക്കുറിച്ചൊക്കെയാണ്. സ്കൂട്ടി ഓടിക്കാൻ അറിയുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല. പക്ഷേ സ്കൂട്ടി പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ടു വീലർ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട ഒരു നിയമമാണ് ഹെൽമറ്റ് ധരിക്കുക എന്നത്. നമ്മൾ ഹെൽമറ്റ് ധരിക്കുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ്. തിരക്കൊഴിഞ്ഞ ഒരു റോഡ് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ലേണിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. നന്നായി വാഹനം ഓടിക്കാൻ അറിയുന്ന ഒരാളുടെ സഹായം നമ്മൾ തേടിയിരിക്കണം. റോഡ് നിയമങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം. വാഹനത്തിൻ്റെ ഇൻഷുറൻസ്, പൊല്യൂഷൻ ടാക്സ് എന്നീ രേഖകളൊക്കെ ഉണ്ടായിരിക്കണം. ഇത് യമഹയുടെ ഫെസീനോ എന്ന സ്കൂട്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതാണ് കീ ഹോൾ. നമുക്ക് കീ വെച്ച് കൊടുക്കാം. ഇപ്പോൾ വണ്ടി ഹാൻഡ് ലോക്കിലാണ് ഇരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ ഹാൻഡ് ലോക്ക് ഒന്ന് റിലീസ് ചെയ്യാം. നമ്മൾ കീ ഹോളിൽ കീ വെച്ച് കൊടുത്ത് ആ കീയെ ഒന്ന് താഴോട്ട് അമർത്തി ലെഫ്റ്റിലോട്ട് തിരിക്കുമ്പോഴാണ് ഹാൻഡ് ലോക്ക് ആകുന്നത്. ഇപ്പോൾ വണ്ടി ഹാൻഡ് ലോക്കിലാണ് കിടക്കുന്നത്. ഇനി അത് റിലീസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് താഴേക്ക് അമർത്തി റൈറ്റ് സൈഡിലോട്ട് തിരിച്ചാൽ ഹാൻഡ് ലോക്ക് റിലീസാവും. വീണ്ടും ഈ കീയെ റൈറ്റ് സൈഡിലോട്ടൊന്ന് തിരിച്ചാൽ വണ്ടി ഓണാകുന്നതാണ്. ഇപ്പോൾ വണ്ടി ഓണായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ലൈറ്റ് കത്തുന്നതായിട്ട് കാണാം. ഇതേ സമയം തന്നെ വാഹനത്തിൻ്റെ പാർക്ക് ലൈറ്റും ഓണായിട്ടുണ്ടാകും. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ബ്രേക്ക് പിടിച്ച് സ്റ്റാർട്ടാക്കാൻ തുടങ്ങാം. ബ്രേക്ക് പിടിച്ചാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാവുകയുള്ളൂ. സ്റ്റാർട്ടായതിന് ശേഷം വാഹനം മൂവ് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആക്സിലേറ്റർ. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ മാത്രമേ വാഹനം മൂവ് ആവുകയുള്ളൂ. ഇതാണ് സ്പീഡോമീറ്റർ. എത്ര കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് ഈ സ്പീഡോമീറ്റർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുണ്ട് എന്നും ഈ മീറ്ററിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാഹനത്തിൽ എത്രത്തോളം ഫ്യുവൽ ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ഇത്. ഇതാണ് ലൈറ്റിൻ്റെ സ്വിച്ച്. ഈ വാഹനത്തിൽ ലൈറ്റ് ഓഫ് ചെയ്തിടാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഡിമ്മും ബ്രൈറ്റും മാത്രമായിട്ടുള്ള ഒരു ഓപ്ഷനാണുള്ളത്. ഇതാണ് ഇൻഡിക്കേറ്റർ. നമ്മളൊരു മെയിൻ റോഡിലൂടെ വാഹനം ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു റോഡിലേക്ക് തിരിയണം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടേ തിരിയാൻ പാടുകയുള്ളൂ. ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഈ മീറ്ററിൽ കാണിക്കും ഇൻഡിക്കേറ്റർ ഇട്ടതിൻ്റെ ലൈറ്റ്. നമ്മുടെ പുറകിലുള്ള വാഹനം ഓടിക്കുന്ന ആൾക്ക് നമ്മൾ തിരിയാൻ പോവുകയാണെന്ന് മനസ്സിലാവണം. ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് നമ്മൾ അവർക്ക് സിഗ്നൽ കൊടുക്കുന്നത്. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇൻഡിക്കേറ്റർ ഓഫായിട്ടുണ്ടാവും. ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹോണാണ്. വളവുകളിലൊക്കെ നമ്മൾ ഹോൺ അടിക്കണം. ഇത് മിററാണ്. ബാക്കിൽ വരുന്ന വാഹനങ്ങളെ കാണാൻ വേണ്ടിയാണ് മിറർ വെച്ചിരിക്കുന്നത്. ഇത് ഓരോരുത്തരും ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതാണ് ചോക്ക്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ചു ദിവസം വണ്ടി ഓടിക്കാതെ നിർത്തിയിട്ടു, പിന്നീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് ട്രബിൾ വന്നേക്കാം. ആ സമയത്ത് ഈ ചോക്കൊന്ന് വലിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാവും. തിരിച്ചും ഇത് അതേപോലെ തന്നെ പ്രസ് ചെയ്ത് വെക്കണം. തിരിച്ച് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി നമുക്ക് ഇതിൻ്റെ സീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനായി കീ ഹോളിലോട്ട് കീ വെക്കുക. ജസ്റ്റ് ഒന്ന് റൈറ്റ് സൈഡിലോട്ട് തിരിക്കുക. സീറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഹെൽമെറ്റാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ പേപ്പേഴ്സൊക്കെ ഇതിൽ വെക്കാം. ഇവിടെയാണ് നമ്മൾ ഫ്യുവൽ നിറക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തിട്ടാണ് ഫ്യുവൽ നിറക്കുക.
ഇതേപോലെ തിരിച്ചു നമുക്ക് വെച്ച് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് സീറ്റ് താഴ്ത്തി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വെച്ച് പ്രസ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ സീറ്റ് ലോക്ക് ആയിട്ടുണ്ടാവും. ഇതാണ് കിക്കറ്, ഇത് ചവിട്ടിയിട്ടും നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് കവറുകളൊക്കെ ഹാങ് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.